राइट, सो वी स्टार्टेड विद सिंटैक्स डायरेक्टेड डेफिनेशन एंड हियर इन सिंटैक्स डायरेक्टेड डेफिनेशन एक्स एट्रीब्यूट इज देयर in synthesis attribute is there, inherited attribute is there. In case of synthesis attribute for a non-terminal A at its past free node n is defined by semantic rules associated with the production at n, and here in synthesis attribute it can take values only from its children node, right? നമ്മൾ അതിന്റെ ട്രീ സ്ട്രക്ചറും കഴിഞ്ഞ ദിവസം വരച്ചല്ലേ, എങ്ങനെയാണ് സിന്തസിസ് ആട്രിബ്യൂട്ട് വിൽ ടേക്ക് ദ വാല്യൂ ഫ്രം ഇറ്റ്സ് ചിൽഡ്രൻ നോഡ്സ്, റൈറ്റ്? നെക്സ്റ്റ്, വൈൽ കമ്മിങ് ടു Next, inherited attributes. From the word meaning itself, it is inherited. That means it is inheriting the property. From whom it will inherit its property? Two options are there. One is either from its siblings or it's from its parent node. Right? That is the case for inherited attributes, right? If T A B C is there, S derives A B C. If that is the case, S derives S can take values from A B and C. That is the case for synthesis attribute. If it is S derives A B C, S can take values either from A S or from C, like that. ഇതുവരെ നമ്മൾ പറഞ്ഞല്ലേ, ഓർമ്മയില്ലേ? ഒന്ന് റിപ്ലൈ ചെയ്തേ, ഇതുവരെ ഓർമ്മയില്ലേ എല്ലാവർക്കും എന്ന് പറഞ്ഞു? ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ. ഇനി അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് കഴിഞ്ഞു, നമ്മൾ ഇതുപോലെ പറഞ്ഞു. നെക്സ്റ്റ് ഡിപ്പെൻഡൻസി ഗ്രാഫും പറഞ്ഞതാണ്. നെക്സ്റ്റ് തിങ് ഈസ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻ ആൻഡ് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻ. ഓക്കെ, സോ എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിന്തസൈസ്ഡ് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് പറയുന്നത് പോലെ, എസ് ഡി ടിയിൽ രണ്ട് ടൈപ്പ് എസ് ഡി ടി ഉണ്ട്. ടൈപ്സ് ഓഫ് എസ് ഡി ടി, ആക്ച്വലി ടൈപ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്പ്. വൺ ഇസ് എസ് ആൻഡ് അനദർ ഇസ് എൽ. ഓക്കെ, അപ്പോൾ എസ് ആട്രിബ്യൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ്ഡ് ഓൺ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് വി വിൽ കോൾ ഇറ്റ് ആസ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എൽ ആട്രിബ്യൂട്ടഡ്, ബേസ്ഡ് ഓൺ ബോത്ത് സിന്തസൈസ്ഡ് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് വി വിൽ കോൾ ഇറ്റ് ആസ് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻ. മനസ്സിലായോ? അതായത് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് എസ് ഡി ടി ഉള്ളത് സിന്റാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീം. വൺ ഇസ് എസ് ആട്രിബ്യൂട്ടഡ് എസ് ഡി ടി. നെക്സ്റ്റ് ഇസ് എൽ ആട്രിബ്യൂട്ടഡ് എസ് ഡി ടി. ഓക്കെ, എസ് If it is an S attributed definition, an SDT contain only synthesized attribute, we will call it as S attributed definition. Now just consider this example. S derives B, C and D. Right? So here, A can take values from either from B or from C or from D. This is the only three possibilities for the case of A in the case of synthesis attribute. And it is very much suitable for normally our bottom up passes. Okay? അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻ പറയുന്നത്? ടൈപ്സ് ഓഫ് എസ് ടി ടി എന്ന് പറയുന്നത് ടൈപ്സിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈപ്പ് ഈസ് എസ് ആട്രിബ്യൂട്ടഡ്. ഇത് ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എസ് ആട്രിബ്യൂട്ടഡ് എസ് ടി ടി ആൻഡ് എൽ ആട്രിബ്യൂട്ടഡ് എസ് ടി ടി എന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ സീ ദിസ് എസ് ആട്രിബ്യൂട്ടഡ് എസ് ടി ടി ആൻഡ് എൽ ആട്രിബ്യൂട്ടഡ് എസ് ടി ടി. സോ ഹിയർ ഇഫ് ഇറ്റ് ഇസ് എസ് ആട്രിബ്യൂട്ടഡ് എസ് ടി ടി, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ വിച്ച് ടൈപ്പ് ഓഫ് inheritance or which type of attribute? Based on synthesized attribute, right? And if it is S, another is like it is following a bottom up passing. ee difference onnu note cheyana ellarum, that is very important.
എപ്പോഴും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എസ് ആട്രിബ്യൂട്ട് എസ് ടി ടി ആൻഡ് എൽ ആട്രിബ്യൂട്ട് എസ് ടി ടി. സോ എസ് ആട്രിബ്യൂട്ട് എസ് ടി ടി ഇസ് ബേസ്ഡ് ഓൺ സിന്തസിസ് ആട്രിബ്യൂട്ട് ആൻഡ് ഇറ്റ് ഇസ് ഫോളോയിങ് എ ബോട്ടം അപ്പ് പാസിംഗ്. ഹിയർ സെമാൻറ്റിക് റൂൾസ്, ദിസ് ഇസ് ഓൾസോ അനദർ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, സെമാൻറ്റിക് റൂൾസ് ഓൾവേസ് റിട്ടൺ at rightmost in RHS. അതായത് ആർ എച്ച് എസ് സൈഡിന്റെ റൈറ്റ് മോസ്റ്റ് എൻഡിൽ മാത്രമേ വി വിൽ ഓൾവേസ് റൈറ്റ് ദ സെമാൻറ്റിക് റൂൾസ് ഇൻ ദ കേസ് ഓഫ് എസ് ആട്രിബ്യൂട്ടഡ് എസ് ടി ടി. അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. സോ എസ് ആട്രിബ്യൂട്ടഡ് എസ് ടി ടി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു റിമെമ്പർ ഇസ് ഇൻ എസ് ആട്രിബ്യൂട്ടഡ് എസ് ടി ടി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ഹിയർ ഇൻ എൽ ആട്രിബ്യൂട്ടഡ് ഇറ്റ് ഇസ് ബോത്ത് സിന്തസൈസ്ഡ് ആൻഡ് ഇൻഹെറിറ്റഡ്, രണ്ടും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ We will consider only left siblingsine mathre nammal consider cheyilla, right siblingsine consider cheyilla. Aa oru point ningal ivide orthu vecho. It will always consider parent and left siblings. Adu endaanu parnu tharam. Okay, so in L attributed STT it is based on both synthesized and inherited attribute. Here we will consider it can take values from parent and as well as from the left siblings. Okay, and here it is bottom up means here it is following a top down passing. Okay, then semantic rules written only in the rightmost LHS RHS in the case of S attributed. In the case of L attributed definition, semantic rules anywhere in RHS. Okay, we can write anywhere in the RHS. ee parnadu vare clear aano? ithrim points okay aano? അഞ്ചിത, അനുഗ്രഹ്, അതുൽ, അതിൻ, നഫ, വൈഷ്ണവി, ജസ്ന, റിപ്ലൈ ചെയ്തിരുന്നു. ഈ പറഞ്ഞത് വരെ ഓക്കെ ആണോ? ഹലോ, ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനതിനൊരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ആൻ എക്സാമ്പിൾ ലൈക്ക് ദിസ്. കൺസിഡർ എ ഗ്രാമർ എസ് ടി ടി, ഗ്രാമർ റൂൾ എസ് ഡി റൈസ് എല്ലാം. ദിസ് ഇസ് മൈ ഗ്രാമർ ആൻഡ് ഐ എം റൈറ്റിംഗ് കറസ്പോണ്ടിങ് റൂൾസ് ഫോർ ദർ എൽ ഡോട്ട് ഐ. ഞാനിപ്പം ഡോട്ട് വാല്യൂ എടുക്കുന്നതിന് പകരം ഞാൻ എൽ ഡോട്ട് ഐ എടുത്തിട്ടുള്ളത്. എൽ ഓഫ് എ ഡോട്ട് ഐ എം ഡോട്ട് ഐ ഇസ് ഈക്വൽ ടു എം ഡോട്ട് എൽ ഡോട്ട് എസ്. എ ഡോട്ട് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എം കോമ എസ്. ഓക്കെ, ഈ ജസ്റ്റ് കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇവിടെ ഇപ്പം ഇതൊരു ഗ്രാമർ ആണ്. യു ക്യാൻ സി ദിസ് ഇസ് ദ പാരന്റ്, ദിസ് ഇസ് ദ എൽ എച്ച് എസ് സൈഡ്, ദിസ് ഇസ് ദ ആർ എച്ച് എസ് സൈഡ്, ദിസ് ഇസ് പാരന്റ്, ദിസ് ഇസ് ചിൽഡ്രൻസ്, റൈറ്റ്? അത് ക്ലിയർ അല്ലേ? അതിലൊന്നും ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, സോ ദിസ് ഇസ് പാരന്റ് നോഡ്, this is children node, this is RHS, this is LHS. So here just consider L dot I is equal to L of A dot I. അതായത് നമ്മൾ സാധാരണ അസൈൻമെന്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് നടക്കുക, RHS to LHS അല്ലേ നടക്കുക? അതായത് ഇവിടെ എല്ലിന്റെ എന്റെ വാല്യൂ എല്ലിലേക്ക് അസൈൻ ചെയ്യല്ലേ ചെയ്യുന്നത്, അങ്ങനെയല്ലേ മീനിങ്? എ ഡോട്ട് ഐ എന്ന് വെച്ചാൽ എന്റെ വാല്യൂ എൽ ഇസ് ടേക്കിംഗ്, റൈറ്റ്? ചൈൽഡ് ഈസ് ടേക്കിംഗ് ഫ്രം Child is taking value from its parent. അപ്പൊ അതെന്ത് ടൈപ്പ് ആട്രിബ്യൂട്ടാ? ചൈൽഡ് എന്ന് വെച്ചാൽ ഏതാ ചൈൽഡ്? എല്ല്, എൽ ഇസ് എ ചൈൽഡ്. ചൈൽഡ് ഈസ് ടേക്കിംഗ് വാല്യൂ ഫ്രം ഇറ്റ്സ് പാരന്റ് നോട്. സോ വിച്ച് കൈൻഡ് ഓഫ് ആട്രിബ്യൂട്ട് ഇറ്റ് ഇസ്? എന്ത് ടൈപ്പ് ആട്രിബ്യൂട്ട് അത്? നമ്മുടെ ആട്രിബ്യൂട്ട്സില് എസ് ഡിറൈവ്സ് എ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാല് സിന്തസൈസ്ഡ് ആണെങ്കിൽ പാരന്റ് വിൽ ടേക്ക് വാല്യൂ ഫ്രം ചൈൽഡ്, റൈറ്റ്? ഇൻഹെറിറ്റഡ് ആണെങ്കിൽ പാരന്റ് ക്യാൻ ഇറ്റ് ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം പാരന്റ് ആസ് വെൽ ആസ് ഫ്രം സിബ്ലിങ്സ്, റൈറ്റ്? അപ്പൊ നോക്കിയ എൽ എന്ന് പറയുന്ന ചൈൽഡിനോടാണ്. ചൈൽഡ് ഇസ് ടേക്കിംഗ് വാല്യൂ ഫ്രം ഇറ്റ്സ് പാരന്റ് നോട്. എ എന്ന് പറയുന്ന പാരന്റ് ആണ്. എൽ ഇസ് ടേക്കിംഗ് വാല്യൂ ഫ്രം എ. സോ വിച്ച് കൈൻഡ് ഓഫ് ആട്രിബ്യൂട്ട് ഇറ്റ് ഇസ്? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്ത്. നിങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, ഐ വിൽ കറക്റ്റ് യു. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഓഡിയബിൾ അല്ലേ? ഞാൻ
एनी डिस्टर्बेंस? अजमल, नितिन, नफा, मसना, ഒന്ന് റിപ്ലൈ ചെയ്തേ മക്കളെ. ഇൻഹെറിറ്റഡ്, വെരി ഗുഡ്. വോയിസ് ഓഡിബിൾ അല്ലേ ഡാനക, കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ ദിസ് ഇസ് ഇൻഹെറിറ്റഡ്. ഇനി അതുപോലെ അടുത്ത കേസിലോ, ഇനി അടുത്ത കേസ് നോക്കേ. M dot I, അതായത് M dot value is equal to M of L dot S. അതായത് here this is LS, L എന്താ ചൈൽഡ് നോഡ്, M O another child node. അപ്പോൾ M and L are siblings, right? So M is taking value from its sibling. So which kind of attribute it is? M is a children node, L is another children node, M is taking value from its another sibling. So this is also inherited. Clear ayo? Adutha case nokke. A dot s equal to f of m dot s. A ennu cheynale a is parent, m is children. Parent is taking value from its children node. So which kind of attribute it is? Parent is taking value from its children node. അത് ഏത് ടൈപ്പ് ആട്രിബ്യൂട്ട്സ് അങ്ങനെ വരിക? പാരന്റ് വിൽ ടേക്ക് വാല്യൂ ഫ്രം ദി ചിൽഡ്രൻ നോഡ്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും. ഇതിൽ സിന്തസൈസ്ഡ് മാത്രം വരുവാണെങ്കിൽ, ഇവിടെ ഇപ്പം ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടും രണ്ടും വരുന്നില്ലേ, അതുകൊണ്ട് ഇത് എസ് ആട്രിബ്യൂട്ടഡ് അല്ല, ദിസ് ഇസ് എൽ ആട്രിബ്യൂട്ടഡ് എസ് ടി ടി ആണ്. ഓക്കെ, എൽ എസ് ഡി ടി ആണ്. ഇതിൽ സിന്തസൈസ്ഡ് മാത്രമാണ് വരുന്നുണ്ടെങ്കിൽ, അതായത് വാല്യൂസ് ഇങ്ങനെ മാത്രമാണ് വെച്ചോ, എ ഇസ് ഈക്വൽ ടു എ ഡോട്ട് എസ് ഈക്വൽ ടു എഫ് ഓഫ് എം എസ് ആൻഡ് എ ഡോട്ട് എസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ ഡോട്ട് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും പാരന്റ് നോഡ് ടേക്കിംഗ് വാല്യൂ ഓൺലി ഫ്രം എസ് ചിൽഡ്രൻ നോഡ്. ഇതും സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്, ഇതും സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് മാത്രം വരുവാണെങ്കിൽ ദിസ് ഇസ് നോൺ ആസ് എസ് ടൈപ്പ് എസ് ഡി ടി. സിന്തസൈസ്ഡും ഇൻഹെറിറ്റഡും വരുവാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് എൽ ടൈപ്പ് എസ് ഡി ടി. ക്ലിയർ ആയോ? ഈസ് ദിസ് ഓക്കെ? ഈസ് ദിസ് ഓക്കെ? എനി ഡൗട്ട് ഓൺ ദിസ്? നെക്സ്റ്റ് ഇസ് അനദർ എക്സാമ്പിൾ ഐ എം റൈറ്റിംഗ്. എ ഡിറൈവ്സ് ക്യു ആർ ആൻഡ് ദ കറസ്പോണ്ടിംഗ് റൂൾസ് ആർ ആർ ഡോട്ട് ഐ R dot I is equal to R of A dot I. ഇത് ആർ ആണ്, സ്മോൾ ലെറ്റർ ആർ ആയിരിക്കും. R of A dot I. Q is taking value. Q dot I is equal to Q of R dot S. And A dot S is equal to F of Q dot S. ഇതാണ് എക്സാമ്പിൾ എന്ന് വിചാരിച്ചു. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ദിസ് എക്സാമ്പിൾ. നൗ ടെൽ മീ വാട്ട് ഈസ് ദ സിനാരിയോ ഹിയർ. ഹിയർ എ ആർ ഇസ് ടേക്കിംഗ് വാല്യൂ ഫ്രം എ. ആർ ഇസ് ടേക്കിംഗ് വാല്യൂ ഫ്രം എ, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ചൈൽഡ് ഇസ് ടേക്കിംഗ് വാല്യൂ ഫ്രം പാരന്റ്. എ പാരന്റ് ആണ്, ആർ ചിൽഡ്രൻ ആണ്. So parent, child is taking value from its parent means it is inherited. Clear alle? Ini ivide nokke. Q is taking value from its sibling R. Alle, Q is taking value from its sibling R. Appo idu ningalku are siblings nu value edukkanengil endha type attribute aanu idu? Inherited. Another case of inherited. Okay. Ini A is taking value from Q. That means A is parent, Q is children, parent is taking value from its child. That means it is synthesized. Clear? Clear ayo? ഈ മൂന്ന് കേസും ക്ലിയർ ആയോ പറഞ്ഞത്? ആദ്യത്തെ കേസിൽ R is taking value from A, inherited ആണ്. Next കേസിൽ Q is taking value from R, this is also inherited.
and A is taking value from Q. This is synthesized. ഇത് ഈ മൂന്ന് കേസ് ഓക്കെ ആണോ? Yes or no? പെട്ടെന്ന് പെട്ടെന്ന് പറയാം മക്കളെ. Yes or no? Yes, okay. But അപ്പൊ നിങ്ങൾക്ക് അറിയാം ബോത്ത് സിന്തസൈസ്ഡ് ആൻഡ് ഇൻഹെറിറ്റഡ് ആണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ടൈപ്പ് ദിസ് ടൈപ്പ് വിച്ച് കൈൻഡ് ഓഫ് എസ് ജി ടി ഇറ്റ് ഈസ് എസ് ടൈപ്പ് എൽ ഡി ടി ഓർ എൽ ടൈപ്പ് എസ് ജി ടി എസ് ജി എസ് എസ് ജി ടി ആണോ ഇത് എൽ എസ് ജി ടി ആണോ ഇത് നേഹ ജസ്ന കീർത്തന നിതിൻ വൈഷ്ണവി ദിൽന റിപ്ലൈ ചെയ്തേ എന്ത് ടൈപ്പ് എസ് ജി ടി ആ ഇൻഹെറിറ്റഡ് എസ് ജി അല്ലേ എൽ എൽ ടൈപ്പ് എൽ ആട്രിബ്യൂട്ട് അല്ല എൽ എസ് ജി ടി അല്ലേ എൽ എസ് ജി ടി ഇല്ലാണല്ലോ രണ്ടും വരിക അതല്ലേ നമ്മൾ പറഞ്ഞത് ബോസ് സിന്തസൈസ്ഡ് ആൻഡ് ഇൻഹെറിറ്റഡ് ഉണ്ടെങ്കിൽ ദിസ് ഇസ് എൽ ടൈപ്പ് എസ് ജി ടി ബട്ട് ഐ എം ടെല്ലിംഗ് യു ദിസ് ഇസ് നോട്ട് ആൻ എൽ ടൈപ്പ് എസ് ജി ടി വൈ ബിക്കോസ് ഇൻ എൽ ടൈപ്പ് എസ് ജി ടി ദർ ഇസ് എ കണ്ടീഷൻ വിച്ച് ഇസ് നോൺ ആസ് ഇറ്റ് ക്യാൻ ടേക്ക് വാല്യൂ ഫ്രം ഇറ്റ്സ് പാരന്റ് ആൻഡ് ഫ്രം ഇറ്റ്സ് ലെഫ്റ്റ് സിബ്ലിങ്സ് ഓക്കെ അതായത് പാരന്റ് എന്നും അതിന്റെ ലെഫ്റ്റ് സിബ്ലിങ്സ് എന്നും മാത്രമേ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റൂ നോ ജസ്റ്റ് കൺസിഡർ ദി സെക്കൻഡ് കേസ് ഈ സെക്കൻഡ് കേസ് നോക്കി ക്യൂ ഇസ് ടേക്കിംഗ് വാല്യൂ ഫ്രം ആർ ക്യൂ ദിസ് ഇസ് ക്യൂ ക്യൂ ഇസ് ടേക്കിംഗ് വാല്യൂ ഫ്രം ആർ ഈ ക്യൂ ആർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സിബ്ലിംഗ് ആണോ റൈറ്റ് സിബ്ലിംഗ് ആണോ ഓബിയസ്ലി ഇറ്റ് ഈസ് റൈറ്റ് സിബ്ലിംഗ് റൈറ്റ് ക്യൂ ഇസ് ടേക്കിംഗ് വാല്യൂ ഫ്രം ഇറ്റ്സ് റൈറ്റ് സിബ്ലിംഗ് ആർ ബട്ട് ദിസ് ഇസ് നോട്ട് അലൌഡ് ഇൻ ദ കേസ് ഓഫ് എൽ ടൈപ്പ് എസ് ഡി ടി സോ ദിസ് ഇസ് നോട്ട് ആൻ എൽ എസ് ഡി ടി എസ് ദിസ് ഇൻ ദ കേസ് ഓഫ് എൽ എസ് ഡി ടി Both synthesized and inherited attributes will be there. But in the case of inherited attributes, it can take only value from its left siblings. For example, if A derives QR, Q can take values only from A. It can't take value from R. R can take value from Q as well as from A. Clear? This is very important. Parent and left sibling. Okay, eppozhum ee point orthu vekkanam. In the case of L type SDT, both synthesized and inherited attributes are allowed, but parent and left sibling, it can take values only from its parent and its left sibling. Clear alle? Any doubt upon this? Any doubt in this? Yes or no? Pettan reply. അജ്മൽ അതിൻ അതുൽ ആദർശ് അഞ്ചിത ശ്രീഷ്മ മസ്ന ഈ പറഞ്ഞത് വരെ ക്ലിയർ ആണോ ഓക്കെ അപ്പൊ ഓക്കെ പറഞ്ഞു ഇൻഹെറിറ്റൻസ് പറഞ്ഞു ഇവിടെ നോക്കിയാൽ നിങ്ങൾ എ ഡിറൈവ്സ് എ ഗിവ്സ് എക്സ് വൈ സെറ്റ് അപ്പം വൈ ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം എ ഡോട്ട് എസ് ദിസ് ഇസ് അലൌഡ് വൈ ക്യാൻ ടേക്ക് വൈ ഡോട്ട് എസ് ഈക്വൽ ടു സെറ്റ് ഡോട്ട് എസ് ദിസ് ഇസ് നോട്ട് അലൌഡ് വൈ സെറ്റ് ഇസ് ലെഫ്റ്റ് സിബ്ലിംഗ് വൈ ഡോട്ട് എസ് ഈക്വൽ ടു എക്സ് ഡോട്ട് എസ് ദിസ് ഇസ് ഓൾസോ അലൌഡ് ഓക്കെ And which is suitable for top-down passes. Okay, മറ്റേതാണെങ്കിൽ bottom-up pass. Clear അല്ലേ? ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് bottom-up evaluation of S attribute definition. അപ്പോൾ S attribute definition എന്ത് ടൈപ്പ് passer യൂസ് ചെയ്യാം? We will normally use bottom-up passer. Okay? അത് എപ്പോഴും ഓർത്ത് വെക്കണേ. നിങ്ങൾ bottom to top. ബോട്ടം അപ്പ് ആണ് എസ് ഇങ്ങനെ ആലോചിച്ചാൽ മതി എല്ല് നിങ്ങക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി എല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എങ്ങനെ നമുക്ക് ഒരു ടി പോലെ അല്ലേ എല്ല് എന്ന് പറഞ്ഞ ലെറ്റർ മോർ ഓവർ ടി അല്ലേ ഇത് അപ്പോ എൽ എസ് ടോപ്പ് ഡൗൺ ഓർത്ത് വെച്ചാൽ മതി അന്നേരം എസ് ബോട്ടം അപ്പ് ആണെന്ന് ഓർമ്മ ഉണ്ടാവുമല്ലോ തെറ്റിപ്പോന്നു പറഞ്ഞിരുന്നേ സോ ബോട്ടം അപ്പ് പാസ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ എങ്ങനെയാണ് ബോട്ടം അപ്പ് പാസിംഗ് ചെയ്യാൻ നോക്കാം With an example, okay? So here in synthesized attribute can be evaluated by a bottom-up parser. As the input is being passed, parser can keep the values of synthesized attribute
associated with the grammar simple on its state. Whenever a reduction is made, the value of the new synthesized attributes are computed from the attributes appearing on the stack. അപ്പൊ ഇവിടെ ഈ ബോട്ടം അപ്പ് പാസിംഗ് ചെയ്യാൻ വേണ്ടി ശരിക്കും നമ്മൾ രണ്ട് ടൈപ്പ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വാല്യൂ സ്റ്റാക്കും ഒന്ന് സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് വാല്യൂ സ്റ്റാക്കും സ്റ്റേറ്റ് സ്റ്റാക്കും അങ്ങനെ രണ്ട് സ്റ്റാക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരുന്നത് നോക്കാം. ഇതൊരു സെറ്റ് ഓഫ് സെമാന്റിക് റൂളാണ്. പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് റൂളാണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. ഡു എൽ ആർ പാസിംഗ് ഓൺ ദ ഇൻപുട്ട് 3*5+4+എൻ യൂസിംഗ് എസ് ഡി ഡി, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ? എന്താ എൽ ഡിറൈവ് സി എൻ പ്രിന്റ് വാല്യൂ ഓൺ ടോപ്പ്, ഇ ഡിറൈവ് സി വൺ പ്ലസ് ടി വാല്യൂ ഓഫ് എൻ ടോപ്പ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ടോപ്പ് 2+ വാല്യൂ ഓഫ് ടോപ്പ്. ഇ ഡിറൈവ് ടിയിൽ ഒന്നും ചെയ്യാനില്ല, ടി ഡിറൈവ് ടി സ്റ്റാർ എഫ് ആണെങ്കിൽ പ്ലസ് എ ഓപ്പറേഷൻ. ഓക്കെ, ദെൻ വാല്യൂ ഓഫ് എൻ ടോപ്പ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ടോപ്പ്. അപ്പോൾ ഇത്രയാണ് എന്താ പറയുക ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഇവാലുവേഷൻ നടക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് എന്താ, പാസ് ചെയ്യേണ്ട ഇൻപുട്ട് എന്താ, 3*5+4 എന്നാണ് ഇൻപുട്ട് തന്നിട്ടുള്ളത്, റൈറ്റ്? അപ്പോ 3*5+4 എന്ന് നിങ്ങൾ ഇൻപുട്ട് എഴുതി. സ്റ്റേറ്റില് സ്റ്റേറ്റ് സ്റ്റാക്കിൽ രണ്ട് സ്റ്റാക്ക് ഉണ്ട് പറഞ്ഞല്ലോ. ആദ്യത്തെ സ്റ്റാക്കിൽ സ്റ്റേറ്റ് സ്റ്റാക്ക് എന്ന് പറയും, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വാല്യൂ സ്റ്റാക്കിലൊന്നുമില്ല, ഒരു പ്രൊഡക്ഷനും യൂസ് ചെയ്തില്ല. അടുത്ത് ഞാൻ പാസ് ചെയ്യുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ സ്കാൻ ചെയ്യുക. അപ്പൊ 3 ആദ്യം സ്കാൻ ചെയ്തു. അപ്പൊ 3 എവിടെ വരും? സ്റ്റേറ്റില് 3 വന്നു. 3 എന്ന് പറയുന്നത് അത് എവിടെ സ്റ്റോർ ചെയ്തു? നമ്മൾ വാല്യൂ സ്റ്റാക്കിലും സ്റ്റോർ ചെയ്തു, ഒരു പ്രൊഡക്ഷനും യൂസ് ചെയ്തിട്ടില്ല. അടുത്ത കേസിലോ, 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഒരു ഡിജിറ്റ് 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എഫിലേക്ക് റെഡ്യൂസ് ചെയ്യാലോ. നമ്മൾ സാധാരണ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ എഴുതിയല്ലേ, ഇ ഡിറൈവ്സ് ടി, ടി ഡിറൈവ്സ് എഫ്, എഫ് ഡിറൈവ്സ് നം. നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിന് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഇസ് റെഡ്യൂസ് ടു എഫ്, എന്നിട്ട് എഫിന് ഈ 3 എന്ന് പറഞ്ഞാൽ വാല്യു കിട്ടല്ലേ ചെയ്യാം. റൈറ്റ്? ക്ലിയർ അല്ലേ? എങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിഡക്ഷൻ അപ്ലൈ ചെയ്തത്? യെസ്. ഓക്കെ, സോ ഹിയർ ഐ എം റൈറ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് 3 ഐ എം റൈറ്റിംഗ് എഫ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് സ്റ്റാക്ക്. അതായത് ഐ എം അപ്ലൈങ് എ റിഡക്ഷൻ. ഏത് റിഡക്ഷൻ യൂസ് ചെയ്യുന്നത്? എഫ് ഡിറൈവ്സ് ഡിജിറ്റ് ഈസ് റെഡ്യൂസിങ് ടു എഫ്. സോ ദ റൂൾ ഈസ് എഫ് ഡിറൈവ്സ് ഡിജിറ്റ്. സോ സ്റ്റേറ്റ് സ്റ്റാക്കിൽ നിങ്ങൾ എന്ത് എഴുതി? എഫ് എന്ന് എഴുതി. കറസ്പോണ്ടിങ് വാല്യൂ സ്റ്റാക്കിലോ അതിന്റെ വാല്യൂ 3 തന്നെ, അതിലൊന്നും ചേഞ്ച് ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി. ദിസ് ഈസ് സ്റ്റേറ്റ്, ദിസ് ഈസ് വാല്യൂ സ്റ്റാക്ക്. ഓക്കെ, സോ ഇൻ സ്റ്റേറ്റ് സ്റ്റാക്ക് ഇറ്റ് ഇസ് എഫ്, കറസ്പോണ്ടിങ് വാല്യൂസ് 3. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ഇൻപുട്ട് എന്താ? സ്റ്റാർ ആണ്, റൈറ്റ്? സ്റ്റാറിന് പ്രത്യേകിച്ചിട്ട് അടുത്ത എന്താ, സ്റ്റാറിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ എഫ് ഡിറൈവ്സ് ടി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു, നിങ്ങളിപ്പം എന്താ പറയുക, കറസ്പോണ്ടിങ് ട്രീ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയല്ലേ വരിക? ഇ ഡിറൈവ്സ് ടി, ടി ഡിറൈവ്സ് എഫ്, എഫ് ഡിറൈവ്സ് നം. എന്നിട്ട് ഈ നമ്പറിന്റെ വാല്യൂ 3 ആണ്. നിങ്ങൾ ബോട്ടം ടു ടോപ്പ് പാസ് ചെയ്യുന്ന സമയത്ത് എഫ് ഈസ് റെഡ്യൂസിങ് ടു 3 ഈസ് റെഡ്യൂസിങ് ടു എഫ്. അപ്പോൾ എഫിന് 3 എന്ന് കിട്ടി. ഇനി 3 വാല്യൂ അടുത്ത നിങ്ങൾ റിഡക്ഷൻ എഫ് ഈസ് ടി ഡിറൈവ്സ് എഫ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ടീന്റെ വാല്യൂ 3 കിട്ടില്ലേ? എഫിന്റെ വാല്യൂ ടീക്ക് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് *5*4*n, അത് തന്നെ ഇൻപുട്ട്. എഫ് ഈസ് റെഡ്യൂസിങ് ടു ടി, വാല്യൂ സ്റ്റാക്കിൽ സെയിം വാല്യൂ, ഹിയർ ഐ എം റീപ്ലേസിങ് എഫ് വിത്ത് ടി, റെഡ്യൂസ് ചെയ്തു യൂസിങ് വിച്ച് പ്രൊഡക്ഷൻ? T derives F. Okay. Clear അല്ലേ? Clear അല്ലേ? ഇനി അടുത്തത് എന്തെങ്കിലും റിഡക്ഷൻ പോസിബിൾ ആണോ? അല്ല അല്ലെ. അടുത്തത് ഈ ഉള്ളത് ഇതിന് കറസ്പോണ്ടിങ് വേറെ എന്തുണ്ടോ? അപ്പോ അടുത്ത സ്റ്റാർ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു, സ്റ്റേറ്റ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. വാല്യൂല് ചേഞ്ച് ഒന്നുമില്ല, 3 മാത്രമേ ഉള്ളൂ വാല്യൂ. പ്രൊഡക്ഷൻസ് ഒന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. അടുത്ത കേസ് വരുമ്പോഴോ? ഓക്കെ, സ്റ്റാർ സ്റ്റാക്കിലേക്ക് വന്നു. നെക്സ്റ്റ് കേസില് *+4 എന്നാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പൊ എന്തായി? *5y, റൈറ്റ്? *5. ഇനി ഇതേപോലെ 5 നമ്മൾ എന്ത് ചെയ്യും? 5 എന്ന് വെച്ചാൽ അനദർ നമ്പർ ആണ്. 5 ഈസ് റെഡ്യൂസിങ് ടു, ഡിജിറ്റ് ഈസ് റെഡ്യൂസിങ് ടു എഫ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതേ കേസ് അടുത്ത കേസിൽ നടക്കുമല്ലോ.
T to F, so value, ഈ കറസ്പോണ്ടിങ് എഫിന് വാല്യൂ എന്തായിരുന്നു? ആദ്യം ഫൈവ് ആയിരുന്നു ഇൻസേർട്ട് ചെയ്തത്, ഫൈവ് വാല്യൂ സ്റ്റാക്കിലും വന്നു. ഈ ഫൈവിന് പകരം നെക്സ്റ്റ് ടൈം റൈറ്റിംഗ് ഇറ്റ് ആസ് എഫ്, റൈറ്റ്? എഫിന് ഇനി ഞാൻ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് എഴുതും? ടി എന്ന് എഴുതും. സോ ഐം ജസ്റ്റ് റൈറ്റിംഗ് ടി. അപ്പോൾ ടി സ്റ്റാർ ടി എന്നായി. കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻസ് നിങ്ങൾ നോക്കണേ. ടി ഡി ഡാഷ് ടി സ്റ്റാർ എഫ്, റൈറ്റ്? ടി, ഓക്കെ ഓക്കെ, സോറി സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയ. അതായത് ഫൈവ് ഈസ് റെഡ്യൂസിംഗ് ടു എഫ്. ആ സമയത്ത് ടി സ്റ്റാർ എഫ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ കിട്ടും നമുക്ക്. ടി ഡിറൈസ് ടി സ്റ്റാർ എഫ് എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഈ ടി സ്റ്റാർ എഫിന് എനിക്ക് ടിയിലേക്ക് റെഡ്യൂസ് ചെയ്യാലോ. സോ വാട്ട് ഐ എം ഡൂയിങ് ഹിയർ, ടി സ്റ്റാർ എഫ് ഈസ് റെഡ്യൂസിംഗ് ടു യു ടി യൂസിംഗ് ദ സിംപിൾ ടി യൂസിംഗ് ദ പ്രൊഡക്ഷൻ ടി ഡിറൈസ് ടി സ്റ്റാർ എഫ്. അപ്പൊ കറസ്പോണ്ടിങ് എന്ത് ചെയ്യണം? യു ആർ അപ്ലൈയിങ് എ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. സോ യു വിൽ അപ്ലൈ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഇൻ ദ വാല്യൂ സ്റ്റാക്ക് ആൻഡ് യു വിൽ ത്രീ സ്റ്റാർ ഫൈവ് വിൽ ബി ഡൺ ആൻഡ് 15 വിൽ ബി സ്റ്റോർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് ഏതാ സിമ്പിൾ ഉള്ളത്? പ്ലസ് സിമ്പിൾ അല്ലേ. ഇനി അടുത്ത് തന്നെ പ്ലസ് സിമ്പിൾ ഉള്ളത്. അപ്പോ ഇവിടെ നെക്സ്റ്റ് റിഡക്ഷൻ പോസിബിൾ ആണോ? ഇ ഡിറൈസ് ടി എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഉണ്ട്. സോ ഐ എം റെഡ്യൂസിംഗ് ടി ടു ഇ യൂസിംഗ് ദ പ്രൊഡക്ഷൻ ഇ ഡിറൈസ് ടി. അടുത്ത കേസിലോ പ്ലസ്, പ്ലസ് ഇസ് ജസ്റ്റ് ഷിഫ്റ്റ്, ജസ്റ്റ് പുഷ് ചെയ്തു സ്റ്റാക്കിലേക്ക് ഇ പ്ലസ്. 15 അവിടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അടുത്ത കേസിൽ ഫോർ എൻ, അതായത് ഫോർ ആണ് ഇനി ബാക്കിയുള്ളത്. ഇ പ്ലസ് ഫോറ് വരും. അപ്പൊ സ്റ്റാക്കിൽ എന്തൊക്കെ വരും? ഈ പുതിയ ഫോറ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. വാല്യൂ സ്റ്റാക്കിൽ 15 ഫോറും ഉണ്ടാവും, റൈറ്റ്? ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ഇ പ്ലസ് എഫ് എന്ന് കിട്ടി. ഇ പ്ലസ് എഫ് എന്ന് വെച്ചാൽ എന്താ? ഈ ഫോറിനെ ഞാൻ അഗെയിൻ റെഡ്യൂസ് ചെയ്തിട്ട് എഫ് ആക്കാലോ. ഈ ഫോർ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൽ ഇപ്പം സ്റ്റാക്കിൽ എന്താ ഉള്ളത്? ഇ ഉണ്ട്, പ്ലസ് ഉണ്ട്, ഫോർ വന്നു. ഈ ഫോറിന് ഞാൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്തിട്ട് എഫ് ആക്കും, റൈറ്റ്? എഫ് ഇസ് ഡിജിറ്റ് ഇസ് റെഡ്യൂസിംഗ് ടു എഫ് ബൈ യൂസിംഗ് ദിസ് പ്രൊഡക്ഷൻ. അതിനുശേഷം എഫ് എസ് മീൻസ് ടി ഡിറൈസ് എഫ് ഉള്ളതുകൊണ്ട് അതിനെ അഗെയിൻ റെഡ്യൂസ് ചെയ്തിട്ട് ടി ആക്കും. സോ ഇ ഡിറൈസ് ഇ പ്ലസ് ടി എന്ന് കിട്ടും, റൈറ്റ്? അപ്പൊ സ്റ്റാക്കിൽ എന്താ ഉള്ളത്? ഇ പ്ലസ് ടി എന്നുണ്ട്. കറസ്പോണ്ടിങ് വാല്യൂ സ്റ്റാക്കിലോ 15 ഫോറും ഉള്ളത്. ഓക്കെ, അപ്പോ ഇനി ഇൻപുട്ടിൽ എന്താ ബാക്കിയുള്ളത്? എൻ എന്ന് മാത്രമാണ് ഇൻപുട്ടിൽ ബാക്കിയുള്ളത്. ഇ ഡിറൈസ് നമ്മുടെ ഓൾറെഡി ഗ്രാമർ സിം, നമ്മുടെ ഗ്രാമറിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. ഇ ഡിറൈസ് ഇ വൺ പ്ലസ് ടി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ ഉണ്ട്. സോ വാട്ട് ഐ എം ഡൂയിങ് ഇ ഡിറൈസ് ഇ പ്ലസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ആഡിങ് 15 ആൻഡ് 4 ടുഗെദർ, റൈറ്റ്? അപ്പം സ്റ്റാക്കിൽ സ്റ്റേറ്റ് സ്റ്റാക്കിൽ ഇ പ്ലസ് ടി ഉള്ളത്. സോ ഐ ആഡ് 15 + 4. സോ ഇ പ്ലസ് ടി ഈസ് ഇ. സോ സ്റ്റേറ്റ് സ്റ്റാക്കിൽ ഈ വരും, 15 + 4 = 19 വരും ഇവിടെ. ഇനി എന്താ ബാക്കിയുള്ളത്? സ്റ്റേറ്റ് സ്റ്റാക്ക്, ഇനി ബാക്കിയുള്ള ഇൻപുട്ട് എൻ മാത്രമാണ്. എൻ ഇവിടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ എൻ എന്ന് കിട്ടും. ഇ എൻ എന്ന് വെച്ചാൽ എന്താ? എന്താ നമ്മുടെ ഗ്രാമർ പ്രകാരം എന്താണ് ഇ എൻ? എൽ ഡിറൈവ്സ് ഇ എൻ അല്ലേ, എൽ ഡിറൈവ്സ് ഇ എൻ. സോ യു വിൽ ഗെറ്റ് എൽ ആൻഡ് എൽ വാല്യൂസ് 19, റൈറ്റ്? എൽ ഡിറൈവ്സ് ഇ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ആൻഡ് ഇ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് റെഡ്യൂസിംഗ് ടു എൽ. സോ സ്റ്റേറ്റ് സ്റ്റാക്കിൽ എൽ ഉണ്ടോ, വാല്യൂ സ്റ്റാക്കിൽ 19 ഉണ്ടോ? മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ടോപ്പ് ഡൗൺ ഇവാലുവേഷൻ അല്ലെങ്കിൽ ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എത്ര ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്കിപ്പം നിങ്ങൾക്കിപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത് ചോദിച്ചോ. 3 * 5 + 4 n. ഇത് നിങ്ങൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യുക? 3 ആദ്യം എഫ് ആക്കും, എഫിന് ടി ആക്കും, റൈറ്റ്? ഇതിന് എഫ് ആക്കും. ഇവിടെ ഓൾറെഡി ഒരു സ്റ്റാർ ഉണ്ട്. ടി സ്റ്റാർ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടി കിട്ടും, റൈറ്റ്? പിന്നെ ടീനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ നോക്കുക, എന്തൊക്കെയുണ്ട് പ്രൊഡക്ഷൻസ്. ഓക്കെ, ഈ ടീനെ നിങ്ങൾക്ക് ഇ ഡിറൈസ് ടി എന്ന് പറയും. ഇതിനെ അഗെയിൻ റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റും? ടി ടു ഇ ആക്കും, റൈറ്റ്? ഇനി എന്താ ബാക്കിയുള്ളത്? പ്ലസ് ഉള്ളത്, റൈറ്റ്? ഈ ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ അഗെയിൻ എഫ് ആണ്, എഫ് ഡിറൈസ് ടു ടി വരും. ബാക്കിയുള്ളത് ഇ പ്ലസ് ടി. ഇ പ്ലസ് ടി എന്ന് വെച്ചാൽ എന്താ? ഇ ഡിറൈസ് ഇ പ്ലസ് ടി എന്ന് വെച്ചാൽ ഇ കിട്ടും. ബാക്കിയുള്ള എന്താ? ഇ എൻ. ഇ എൻ എന്ന് വെച്ചാൽ എന്താ? എൽ.
ഇങ്ങനെയാണ് ടി വരുക, ഇങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ എന്താ പറയുക ബോട്ടം ഓഫ് പാസിംഗ് വരുന്നത്. അങ്ങനെയാണ്, സ്ഥലമില്ലാത്തത് കൊണ്ട് വരച്ചാണ് ഞാൻ വേണമെങ്കിൽ ഡിഗ്രിയായിട്ട് നമ്മൾ വരക്കാം. താഴെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ത്രീ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് 3*4+5 തന്നെയായിരുന്നു. ഓക്കെ, 3*. നമ്മളിപ്പോൾ ചെയ്യുന്ന അതേ സാധനങ്ങളാണ്, നമ്മൾ രണ്ട് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യുന്നു, 3 റെഡ്യൂസ് ചെയ്യുന്നു, അത് എഫ് ആക്കുന്നു, അത് സ്റ്റേറ്റ് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നു, വാല്യൂ സ്റ്റാക്കിൽ 3 മാത്രം. അടുത്ത കേസിലോ എഫ് ഈസ് റെഡ്യൂസിങ് ടു ടി, അത് എവിടെ സ്റ്റോർ ചെയ്യും, സ്റ്റേറ്റ് സ്റ്റാക്കിൽ. റൈറ്റ്, ടി ഈസ് റെഡ്യൂസിങ് ടു ഇ, അത് ഏത് സ്റ്റാക്കിൽ വരും, വാല്യൂ സ്റ്റാക്കിൽ, അല്ല ഐ മീൻ സ്റ്റേറ്റ് സ്റ്റാക്കിൽ, വാല്യൂ സ്റ്റാക്കിൽ ചേഞ്ച് ഇല്ല. അടുത്ത് എന്ത് വരും, സ്റ്റാർ വരും. റൈറ്റ്, അടുത്ത എഫ്, 5 എഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, അത് അഗെയിൻ സ്റ്റേറ്റ് സ്റ്റാക്കിൽ വരും, വാല്യൂ സ്റ്റാക്കിൽ 5 വരും, 3 5 മാത്രം വരും. ഓക്കെ, അടുത്തത് ടി ഉണ്ട്, സ്റ്റാർ ഉണ്ട്, എഫ് ഉണ്ട്. ടി സ്റ്റാർ എഫ് എന്ന് വെച്ചാൽ എന്താ, ടി സ്റ്റാർ എഫ് എന്ന് വെച്ചാൽ ടി ആണ്. ഞാൻ ടി റെഡ്യൂസ് ചെയ്തു, അപ്പൊ ഇവിടെ ടിക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 15 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്ത കേസിലോ, അടുത്ത കേസിൽ ഒരു പ്ലസ് ആണ് വരിക. ഓക്കെ, പ്ലസ് അതുപോലെ തന്നെ വരും, 4 ആവും. റൈറ്റ്, ടി ടു എഫ്. ഈ ടീനെ ഞാൻ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, ഈ എഫിനെ ടി ആക്കുന്നു, ഈ ടീനെ ഇ ആക്കുന്നു. ഇനി ബാക്കിയുള്ള എന്താ, ഇ പ്ലസ് ടി ആണ് ഇനി ബാക്കിയുള്ളത്. ഇ പ്ലസ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഇ, അപ്പൊ ഇയിൽ എന്ത് കിട്ടും, ഈ ടിയിൽ 4 ആണായിരുന്നു, അവിടെ 19 കിട്ടും. റൈറ്റ്, ഞാൻ 19 റെഡ്യൂസിങ് ടു എൽ, ഇ എൻ ഒരു എണ്ണം കൂടിയുണ്ട്, ഇ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ആണ്, സോ 19 യു വിൽ ഗെറ്റ്. So same thing we are doing by using two stack. One is value stack, another is our state stack. Clear anallo? Clear alle? So evaluation of S attribute definition can be implemented using bottom up parser, that is LR parser, with an extra stack called value stack. Value stack store the values of synthesized attribute. Value stack store the values of synthesized attribute associated with each grammar. അങ്ങനെയല്ലേ വരിക. അതായത് ഇപ്പം ഇവിടെ ഓരോന്നിനെയും വാല്യൂ എടുക്കുന്നത് ഏതാ, ചിൽഡ്രൻ നോട്ട്സിന്റെ വാല്യൂ അല്ലേ എടുക്കുന്നത്. എഫ് ഡിറൈവ് നം, ഇവിടെ നമ്പർ 3 ആണ്, ആ വാല്യൂ ആണ് എഫിന് കിട്ടുന്നത്. ടി ഡിറൈവ് എഫ്, ഈ എഫിന്റെ വാല്യൂ ആണ് അടുത്ത് ടിക്ക് കിട്ടുന്നത്. സോ ഹിയർ വാല്യൂ സ്റ്റാക്ക് സ്റ്റോർ ദ വാല്യൂസ് ഓഫ് സിന്തസൈസ് ആട്രിബ്യൂട്ട്, സോ ഇറ്റ് ഇസ് സ്റ്റോറിംഗ് ദ വാല്യൂസ് ഓഫ് സിന്തസൈസ് ആട്രിബ്യൂട്ട്. റൈറ്റ്, വെരി ഇമ്പോർട്ടന്റ്, ആട്രിബ്യൂട്ട് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഗ്രാമർ സിമ്പൽ. ക്ലിയർ അല്ലേ, എനി ഡൗട്ട് ഉണ്ടോ? ആ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കാം. ഇൻ ദ കേസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനേഷൻ, ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിംഗ് എ ബോട്ടം അപ്പ് പാസർ. ഹിയർ വി ആർ യൂസിംഗ് എൻ എക്സ്ട്രാ സ്റ്റാക്ക് കോൾഡ് വാല്യൂ സ്റ്റാക്ക്. വാല്യൂ സ്റ്റാക്ക് വിൽ സ്റ്റോർ ദ വാല്യൂസ് ഓഫ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഗ്രാമർ സിമ്പൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പിള്ളേരെ, പറയൂ, ഓക്കെ അല്ലേ? അടുത്ത അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇൻ ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ടി ടി, ടു സ്റ്റാക്സ് ആർ പ്രസന്റഡ്. ഹിയർ എ ഗ്രാമർ സിമ്പിൾ എ, ദ വാല്യൂ വാല്യൂ ഓഫ് ഐ കണ്ടെയ്ൻ ആട്രിബ്യൂട്ട് എ. ഇഫ് എ സിമ്പിൾ ഹാസ് നോ ആട്രിബ്യൂട്ട്, ദെൻ കറസ്പോണ്ടിങ് എൻട്രി ഇൻ ദ വാല്യൂ സ്റ്റാക്ക് ഇസ് അൺഡിഫൈൻഡ്. അപ്പൊ നിങ്ങൾ നോക്കിയ വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ, സാധാരണയായിട്ട് പാസിംഗ് സ്റ്റാക്കിൽ എക്സ് എന്ന് സ്റ്റോർ ചെയ്ത്, നമ്മൾ രണ്ട് സ്റ്റാക്ക് എന്ന് പറഞ്ഞല്ലേ, ഒന്ന് പാസിംഗ് സ്റ്റാക്ക്, അതാണ് സ്റ്റേറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്നത്, രണ്ടാമത്തത് വാല്യൂ സ്റ്റാക്ക്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എഫ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതിയ, എഫിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ അതിവിടെ എഴുതി, എക്സ് ഡോട്ട് എക്സ്, അതായത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് വാല്യൂ. വൈ എടുത്തു കഴിഞ്ഞാൽ വൈ ഡോട്ട് വൈ, ദാറ്റ് മീൻസ് സിന്തസൈസ്ഡ് വാല്യൂ ഓഫ് വൈ. സെറ്റ് ആണെങ്കിൽ സെറ്റ് ഡോട്ട് സെറ്റ്. ഇപ്പൊ ടോപ്പിൽ ഏതാണോ വാല്യൂ അതാണ് നമ്മൾ ഓപ്പറേഷന് യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 3 5 വന്നു കഴിഞ്ഞാൽ ടോപ്പ് വാല്യൂ ഏതാ, 5 ആണ് ടോപ്പ് വാല്യൂ. 5 × 3 എന്നാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇഫ് ദർ ഇസ് എ സെമാന്റിക് റൂൾ, എ ഡിറൈവ്സ് എക്സ് വൈ സെറ്റ്, എ ഡോട്ട് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡോട്ട് എക്സ്, വൈ ഡോട്ട് വൈ, സെറ്റ് ഡോട്ട് സെറ്റ്. ദ വാല്യൂ എ ഡോട്ട് എ ഇസ് കമ്പ്യൂട്ടഡ് ബിഫോർ എക്സ് വൈ സെറ്റ് ടു എ, ദ പാസർ സ്റ്റാക്ക് കോൺഫിഗറേഷൻ ഷോൺ ബിലോ.
ടോപ്പിൽ എ ആയിരിക്കും വരിക. ഓക്കെ ശരി, അപ്പോ അത്രയാണ് ഇവാലുവേഷൻ സൈഡിൽ. ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനേഷൻ, ഇതുപോലെ തന്നെ ടോപ്പ് ഡൗൺ ഇവാലുവേഷൻ ഓഫ് എൽ ആട്രിബ്യൂട്ട് ഡെഫിനേഷനും പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ ആർക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? അജ്മൽ, കീർത്തന, വൈഷ്ണവി, ജസ്ന, അഭിനൻ, ആദർശ്, സഹല, ഇജാസ് പറഞ്ഞേ. ഓക്കെ, ടൈം ആയില്ലേ? ശരി ശരി, പെട്ടെന്ന് വന്നു.